നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലഞ്ഞൂർ വരെ ഒന്ന് പോയാൽ നോക്കുക അല്ലേ. ഇവിടെ നിന്ന് ഇപ്പം പത്തനാപുരത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അപ്പം കല്ലുംകുട നിന്ന് കലഞ്ഞൂർ വരെ എങ്ങനെയായിരിക്കും എന്നും ഒന്ന് നോക്കാം. സൈക്കിളാണ് പോകുന്നത്, അപ്പോൾ കലഞ്ഞൂർ വരെ പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇടത്തെ വരെ പോയി നോക്കാം. അപ്പോൾ അവിടുത്തെ റോഡ് എങ്ങനെയാണ് ഫെയർ ചെയ്ത് നോക്കാം. ആർ യു റെഡി? ഓക്കെ, ലെറ്റ്സ് ഗോ. Careful, careful, Ruel. ഇതാണ് കല്ലുംകുടം. ഇവിടെ നിന്ന് റോഡ് രണ്ടായിട്ട് തിരിയും. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടൂരെത്താം. വലത്തോട്ടാണെങ്കിൽ നമുക്ക് പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. വണ്ടി നോക്കിട്ട് കയറിയാം. കേൾക്കാം. അപ്പം ഞങ്ങൾ കലഞ്ഞൂർ വരെ പോയി നോക്കിയിട്ട് അവിടെ ഈ റോഡ് എങ്ങനെ വരെ എവിടെ എത്തി എന്ന് നോക്കാം. പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിലെ അവസ്ഥ ശോചനീയമാണ്. Next horn. You will come, friend. For Duel's channel, you will know care. Educational videos are not good. Educational and informative videos are not good. This is pump, petrol pump. What are the other pump? I am going to tell you that the petrol pump is there. End over, my dear. ഇവിടെല്ലാം റോഡ് പണി. ഓ, സൂപ്പർ ബാഡ് റോഡ്. പത്തനാപുരത്തെ ഡി എസ് എൻ എൽ ഓഫീസാണ് എൻ്റെ ഇടതുവശത്ത് കാണുന്നത്. ഒടി അടിച്ചിട്ടിലാണ് പോകുന്നത്. ഹോട്ടൽ കടവ് ഫാമിലി റെസ്റ്റോറൻറ്റ്. ലുക്ക് അറ്റ് ദാറ്റ്. ഈ റോഡിലൊരു സ്ഥിരം കാഴ്ചയാണ് തടി കയറ്റിക്കൊണ്ട് വരുന്ന ലോറികൾ. ഇവിടേക്കിനെ വലിയ ഓടകളുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് ക്ലിയർ ആണ് ഇവിടൊക്കെ. പക്ഷെ മണ്ണെടുത്ത് വെളിയിലേക്ക് വേണം റാഡി എന്ന്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സ്ട്രീം ലെഫ്റ്റ്, എക്സ്ട്രീം ലെഫ്റ്റ് ഡാ, ദാറ്റ് ഈസ് മോർ സേഫ്. ഇവിടെയും പണിയൊക്കെ കണക്കാണ്. പണികളൊന്നും കാണുന്നില്ല അല്ലേ, ഇത്രയും ചെയ്തിട്ട്. ആ, അവരെല്ലാം പോയതുപോലുണ്ട്. ഈ വളവ് ഭയങ്കര വളവാണ്. ഇവിടെ ഇഷ്ടംപോലെ അപകടങ്ങൾ നടന്നുള്ള സ്ഥലമാണ്. മൂഴിയിലെ വളവെന്ന് പറയും. ഇപ്പം പത്തനാപുരത്തുകാരാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും ഞാൻ പറയുന്നത്. പണ്ട് ഈ പത്തനാപുരത്തിൻ്റെ മലയോര പ്രദേശങ്ങളായ മാങ്കോട് പാട ഈ സ്ഥലങ്ങളിലൊക്കെ അന്ന് ബസ് സർവീസൊക്കെ കുറച്ച് കുറവായിരുന്നു. അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ എന്താവശ്യത്തിനും പത്തനാപുരത്ത് വരണമായിരുന്നു അവർക്ക്. ആ കാരണത്താൽ കുറച്ച് ജീപ്പ് സർവീസുകളുണ്ടായിരുന്നു. ജീപ്പ് സർവീസ് പറഞ്ഞാൽ സാധാരണ ജീപ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് ഓക്കെ 8 സീറ്റ് എന്ന് പറഞ്ഞേക്കാം.
പക്ഷെ അവർ ബസ്സിൽ വരുന്ന കയറുന്ന ആളുകളെന്ന് പറഞ്ഞാൽ 10-20 പേരാകും. യു ഓക്കെ? എൻജോയ്. Yeah, it's been a long time, right? ആ ജീപ്പുകളൊക്കെ മൈന മത്സരമായിട്ട് നടത്തി ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. ഓക്കെ, ഇതും കുറച്ച് വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ. എല്ലാ വെള്ളപ്പൊക്കത്തിനും ഇവിടെ വെള്ളം കയറും. തോട് വളരെ അടുത്താണ്. ഈരാറ്റുപേട്ട ബസ്. ഈരാറ്റുപേട്ട എന്ന് കേൾക്കുമ്പോൾ ആരാണ് ഓർമ്മ വരുന്നത്? നമ്മുടെ പി സി ജോർജ്. കഴിഞ്ഞ ദിവസം പുള്ളി കുറേ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ കുറച്ച് നെഗറ്റീവ് മേടിച്ച് പറ്റിയിട്ടുണ്ട്. ഇവിടെ മുതൽ ഓടിയിലേക്ക് നമ്മൾ കയറുവാണ്. എനിക്കൊന്ന് റോഡ് മെറ്റൽ എന്നല്ലേ പറയണത്, മെറ്റൽ അവർ ചെയ്യുന്നുണ്ട് ഇവിടെ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഒന്നാം കുട്ടിയിലെ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഇതൊരു പണ്ട് ഞങ്ങളിവിടെ ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ടുണ്ട്. പ്ലീസ് കമ്മ പ്ലേ ക്രിക്കറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഗ്രൗണ്ട് നിങ്ങളെന്ന് കാണിച്ചേക്കാം. പണ്ട് ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ടുണ്ട്. വളരെ ചെറിയൊരു ഗ്രൗണ്ടാണ്, റൈറ്റ്? അപ്പോൾ ഇവിടുന്ന് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോള് വെള്ളത്തിൽ പോ. ഇവിടെ അടുത്തൊരു തോടുണ്ട്. ബ്യൂട്ടിഫുൾ ബ്രൂ. അപ്പോൾ ഈ തോട്ടിലേക്ക്, അപ്പം അത് തോടാണ് കണ്ടോ. ഈ തോട്ടിൽ പോയി കഴിഞ്ഞാൽ ഔട്ടാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് തോട്ടിൽ പോയി പന്ത് വീണ ഔട്ടാണ്. റൂയൽ, ഈ പന്ത് അടിച്ചിട്ട് ഡയറക്റ്റ് തോട്ടിൽ വീണ ഔട്ടായിരുന്നു അന്ന്. ബട്ട് യു ക്യാൻ പ്ലേ ത്രൂ ദിസ് ബുഷസ്, റൈറ്റ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുഷസ്. മേ ബി ഈ തോട്ടിലൊക്കെ ഇഷ്ടംപോലെ മഴക്കാലത്ത് ഇഷ്ടംപോലെ വെള്ളമാണ് വരുന്നത്. അതുപോലെ തന്നെ
ആ അതെന്തോന്ന് പറയാമോ, ആഞ്ഞിലിച്ചക്ക എന്ന് പറയാം. Did you see that? What? Oh, the yellow fruit. Yellow fruit is very tasty, okay? What is it called? എൻ്റെ ചെറുപ്പത്തിലേക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ കഴിച്ചിട്ടുള്ള സാധനമാണ്. ഇന്ന് പറയാം ആഞ്ഞിലിച്ചക്ക. ഓ, ജാക്ക് ഫ്രൂട്ട്. ജസ്റ്റ് ലൈക്ക് എ ജാക്ക് ഫ്രൂട്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് വഴി ക്രോസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹസത്തിന് ഞങ്ങൾ മുതിരുന്നില്ല ഇപ്പോഴും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ റൂവൽ കുമാർ കയറി കാണുക. റൂവൽ കുമാർ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒരു ഇംഗ്ലീഷ് ചാനലാണ്. ഇപ്പോൾ ഇൻഫർമേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷനൽ വീഡിയോസ് ആണ് റൂവൽ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ആഴ്ചയിൽ മൂന്നെണ്ണമുണ്ടല്ലേ, മൺഡേ വെൻസ്ഡേ ആൻഡ് ഫ്രൈഡേ. ഓക്കെ, മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നാളെ 5 മണിക്കാണ് പുതിയൊരു വീഡിയോയുമായി നിങ്ങൾ ഞങ്ങൾ ക്യാച്ച് ചെയ്യുന്നതാണ്. ഒരു പക്ഷേ ഈ ഒരു 10-30 വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേനും ഞാൻ കുറച്ച് മെലിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബിക്കോസ് വി ആർ ഡൂയിങ് ബൈസൈക്ലിംഗ്. യെസ്. സോ സീ യു ഗൈസ്, സീ യു ഓൺ ടുമോറോ അറ്റ് 5 PM. ബൈ ബൈ.